ഹായ് ഫ്രണ്ട്സ്, ഐഷ സന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നൊരു റെസിപ്പി വീഡിയോയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ കൽമാസ് ഉണ്ടാക്കാം എന്നാണ്. കൽമാസ് എന്ന് വെച്ചാൽ ഒരു ഉന്നക്കായൻ്റെ അങ്ങനത്തെ പോലത്തെ ഒരു ഇതാണ്. പക്ഷെ അതിൻ്റെ ഫില്ലിങ്സൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം എങ്ങനെ നോക്കിയാലോ. അപ്പം ഞാൻ അതിനായിട്ട് തേങ്ങയും പെരിഞ്ചീരകവും പിന്നെ ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മിക്സിൻ്റെ ജാറിലൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ച് എടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അപ്പോൾ അരിപ്പൊടിയിലേക്ക് തുള്ളി ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച തേങ്ങയും പെരിജീരകവും പിന്നെ ചെറിയുള്ളിയും അത് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട് വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ വെള്ളം ചുടുവെള്ളമാണ്, നല്ല തിളച്ച ചുടുവെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ചെറു ചൂടൊന്നും പറ്റില്ല, നല്ല തിളച്ച ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ മിക്സർ ഉണ്ടാക്കണം. അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പ്രൈഫാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന രണ്ട് വലിയുള്ളി നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരുന്നു ചെറുതാക്കിയിട്ട്, അത് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് വേപ്പിൻ്റെ ഇലയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിവിടെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് വേപ്പിൻ്റെ ഇല ഇട്ടതിന് ശേഷം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയും ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ചിക്കന് ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഇതിലോട്ട് ചിക്കനും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ചിക്കൻ മസാല ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കുരുമുളകും പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി മല്ലിയിലയാണ്, അപ്പോൾ മല്ലിയില ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറണ വരെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഇഡ്ഡലിച്ചെമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുയുങ്ങാനാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചുക. എന്നിട്ട് നമ്മൾ കൈനുള്ളടിയിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിന് ആ മാവിൽ നിന്ന് ഒരു ബൗൾ എടുത്തതിന് ശേഷം ഇതെടുത്തതിന് ശേഷം നമ്മൾ കൈനുള്ളടിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി കൊടുക്കണം.
എന്നിട്ട് നമ്മുടെ ആ ചിക്കൻ ചിക്കൻ്റെ ഒരു മിക്സഡ് ഉണ്ടല്ലോ, ആ മിക്സ് നമുക്ക് ഇതിലോട്ട് നടുവിലായിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഉന്നക്കായ ഉണ്ടാവുമല്ലോ, ഉന്നക്കായൻ്റെ ഒരു ഷേപ്പാണ് ഈ ദിന. അപ്പോൾ നമുക്ക് ഒരു ഉന്നക്കായൻ്റെ ഷേപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. അങ്ങനെ കൈനുള്ളടിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ നമുക്ക് ഒന്ന് കറക്കി ഇതാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മൂല ശരിയാക്കി കൊടുക്കുക, രണ്ട് സൈഡും ഒന്ന് ശരിയാക്കി കൊടുക്കണം, കൂർമ്പാക്കി കൊടുക്കണം. എന്നിട്ട് അപ്പം നമ്മൾ വീഡിയോ ഇനിയും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന പോലെ ചെയ്യുക. ആ ചിക്കൻ്റെ അത് വെച്ചതിന് ശേഷം നമ്മൾ വീഡിയോ കാണുന്ന പോലെ നമുക്ക് അത് ഫുള്ളും ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. ആ മാവ് വെച്ചിട്ട് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ആ ഫില്ലിങ്സും ഒക്കെ കാണാത്ത രീതിയിൽ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കൈനുള്ളടി വെച്ചിട്ട് അതുപോലെ നമുക്കൊന്ന് കറക്കി കൊടുക്കണം, അതിൻ്റെ ഷേപ്പും ഇതൊക്കെ ശരിയാക്കി കൊടുക്കണം. അപ്പോൾ ഉന്നക്കായ ഉണ്ടാക്കിയവർക്ക് ഇപ്പോൾ മനസ്സിലാവും ഇതെങ്ങനെയതിൻ്റെ ഇത്. ഇനി ഇഡ്ഡലിച്ചെമ്പിൻ്റെ ഒരു തട്ട് ഉണ്ടാവുമല്ലോ, ആ തട്ട് എടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി, ഇതിൻ്റെ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ആ തട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇനി ആ തട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചത് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. ഇത് ഫസ്റ്റ് നമ്മൾ പുഴുങ്ങി എടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഇവിടെ പൊരിച്ചെടുക്കണേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പുഴുങ്ങി എടുക്കുകയാണ്. ഇനി നമ്മൾ അത് മുക്കി പൊരിക്കാനായിട്ട് മുളക് പൊടി അങ്ങനെ മുക്കി പൊരിക്കാനായിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ചേർക്കണം. എന്നിട്ട് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം, കളറ് വേണമെങ്കിൽ. ഇനി നമുക്ക് ഇതിലോട്ട് ലെമൺ ജ്യൂസാണ്, അപ്പോൾ ഒരു നാരങ്ങൻ്റെ ഒരു പകുതി നമുക്ക് ലെമൺ ജ്യൂസ് നമുക്ക് ഇതിലോട്ട് ചേർക്കണം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറേശ്ശൊരു വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത്. ഇനി നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പുഴുങ്ങിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഉപ്പും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിലേക്ക് ലെമൺ ജ്യൂസും ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഓരോ പുഴുങ്ങിയത് എടുത്തിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അപ്ലൈ ചെയ്ത എല്ലാ ഭാഗത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ഫാം വെക്കാം, ഇത് പൊരിച്ചെടുക്കാനാണ്. അപ്പോൾ നമുക്ക് ഫ്രൈ ഫാം വെച്ചതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഓയിൽ ഇത് ഇവിടെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കൽമസത് എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഓരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെ അല്ല, അപ്പോൾ നമുക്ക് ഒന്ന് നോമ്പറക്കാകുമ്പോഴത്തേക്കും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത്.
ഇപ്പോൾ നമ്മൾ കൈമാസ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ലപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നോമ്പൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ